عليكم ورحمة الله وبركاته. اسمي أنزلا بنت إبراهيم. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ആണ്. എന്താ നമ്മുടെ ഫസ്റ്റ് ലെസന്റെ പേര്? അൽവാദി യബ്തസിമോ. അൽവാദി, അൽവാദി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്വര. യബ്തസിമോ, പുഞ്ചിരിക്കുന്ന. അൽവാദി യബ്തസിമോ, പുഞ്ചിരിക്കുന്ന താഴ്വര. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സമ്പൽ സമൃദ്ധിയാർന്ന, പൂത്തുലഞ്ഞു നിൽക്കുന്ന നല്ല മനോഹരമായ താഴ്വരയാണ് അൽവാദി യബ്തസിമോ, പുഞ്ചിരിക്കുന്ന താഴ്വര. ലെസണിലേക്ക് കടക്കുന്നതിന് മുൻപേ ഇതേ ഇങ്ങോട്ട് നോക്കൂ, ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടോ? എന്താണ് ആ ചിത്രത്തിലുള്ളത്? ഒരു മനോഹരമായ താഴ്വര നിങ്ങൾ കാണുന്നില്ലേ? ആ താഴ്വരയിൽ മേഞ്ഞു നടക്കുന്ന ഒരുപാട് ആടുകളെ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ആടുകളെയെല്ലാം മേച്ചുകൊണ്ട് ഒരു ആട്ടിടയൻ നിൽക്കുന്നു. കാണുന്നുണ്ടോ നിങ്ങൾ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് ഒരു സമ്പന്നനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നാൽക്കാലികളുണ്ടായിരുന്നു. ഈ നാൽക്കാലികളെയൊക്കെ മേയ്ക്കാനായി ഒരു ജോലിക്കാരനും ഉണ്ടായി. ഈ ജോലിക്കാരൻ വളരെ പാവപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ സമ്പാദ്യമായി ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഒരു സത്യസന്ധൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉടമസ്ഥന്റെ എല്ലാ നാൽക്കാലുകളുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നത് ഈ ജോലിക്കാരനായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ നാൽക്കാലികളുമായി അദ്ദേഹം താഴ്വരയിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ പകൽ സമയം മുഴുവൻ അദ്ദേഹം നാൽക്കാലികളെ മേക്കലായിരിക്കും. എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമായിരുന്നു. ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെയിരിക്കെ ഒരിക്കൽ ഈ ആട്ടിടയൻ സമ്പന്നനായി. എങ്ങനെയാണ് അദ്ദേഹം സമ്പന്നനായത്? നമുക്ക് ലെസണിലേക്ക് കടക്കാം. സ്വാഹ ദീക്കു, സ്വാഹ കൂവി, ദീക്കു പൂവൻകോഴി, പൂവൻകോഴി കൂവി. അശ്രകതി, ഉദിച്ചു. ശംസു, സൂര്യൻ, സൂര്യൻ ഉദിച്ചു. ഇന്തശറ നൂറു, ഇന്തശറ പരന്നു. നൂറു പ്രകാശം, പ്രകാശം പരന്നു. പൂവൻകോഴി കൂവി, സൂര്യൻ ഉദിച്ചു, പ്രകാശം പരന്നു എന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോ പ്രഭാതത്തെ, മനസ്സിലായോ? തഫത്തഹത്തിൽ അസ്ഹാറു, തഫത്തഹത്തി വിടർന്നു. അസ്ഹാറുൻ പൂക്കൾ വിടർന്നു. ഫാഹ ത്വേബു, ഫാഹ ഉയർന്നു. ത്വേബു സുഗന്ധം ഉയർന്നു. ഇതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? താഴ്വരയെ, താഴ്വരയിലെ പൂക്കളെല്ലാം പ്രഭാതമായപ്പോൾ വിടർന്നു. വിടർന്നു കഴിഞ്ഞപ്പോഴോ പൂക്കളുടെ സുഗന്ധം ആകെ പടർന്നു. ഇർത്തഫ ഉയർന്നു. സുആഉൻ കരച്ചിൽ. അനമീ ആടിന്റെ കരച്ചിൽ ഉയർന്നു. അസ്ര വേഗത്തിൽ നടന്നു. റായി ആട്ടിടയൻ വേഗത്തിൽ നടന്നു. എങ്ങോട്ടേക്കാണ്? ഇല മർബലി ആട്ടിൻകൂടിന്റെ അരികിലേക്ക്. വഹറജ എന്നിട്ടോ അവർ പുറപ്പെട്ടു. ഹറജ പുറപ്പെട്ടു. ബിൽ അനമീ ആടുകളുമായി. ഇല വാദി താഴ്വരയിലേക്ക്. അപ്പൊ എന്താണ് ഉണ്ടായത്? കോഴി കൂവി, സൂര്യൻ ഉദിച്ചു, പ്രകാശമാകെ പരന്നു, പൂക്കളെല്ലാം വിടർന്നു. വിടർന്നപ്പോൾ അതിന്റെ സുഗന്ധം മുഴുവൻ താഴ്വരയിൽ പടർന്നു. നേരം വെളുത്തപ്പോൾ എന്തുണ്ടായത്? ആടുകളൊക്കെ കരയാൻ തുടങ്ങി. അപ്പോഴോ ആട്ടിടയൻ വേഗത്തിൽ ആട്ടിൻകൂടിന്റെ അരികിലേക്ക് നടന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? ആടുകളെയുമായി ആട്ടിടയൻ താഴ്വരയിലേക്ക് പോയി. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കടക്കാം. എന്താണ് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്? ഇപ്പൊ നമ്മളുടെ ആട്ടിടയൻ ആടുകളുമായി താഴ്വരയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി താഴ്വരയിലെ കാഴ്ചകളെ പറ്റിയാണ് പറയുന്നത്. മാ അജ്മല, എന്തു ഭംഗിയാണ്. അൽ മനാവിറ, ഈ കാഴ്ച എന്തു ഭംഗിയാണ്. അന്നസീമു യുലാത്തിഫുന്നവ്വാറ, അന്നസീമു
ഇളങ്കാറ്റ് യുലാത്തിഫു തലോടുന്നു അന്നവാറ പൂമുട്ടുകളെ ഇളങ്കാറ്റ് പൂമുട്ടുകളെ തലോടുന്നു അൽ ബലാബിലു തഷ്ദു അലൽ അഷ്ജാരി അൽ ബലാബിലു എന്താണ് ഈ ബലാബിലു ബുൽബുൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ നൈറ്റിംഗിൾ രാപ്പാടി അതിന്റെ ജം ആണ് ബലാബിലു രാപ്പാടികൾ തഷ്ദു പാട്ട് പാടുന്നു അലൽ അഷ്ജാരി മരത്തിന്മേലിരുന്ന് രാപ്പാടികൾ പാട്ട് പാടുന്നു അൽ മവാഷി തർത്താഉ ഫിൽ ഹുകൂലി അൽ മവാഷി കാലികൾ തർത്താഉ മേയുന്നു ഫിൽ ഹുകൂലി വയലുകളിൽ വയലുകളിൽ നാൽക്കാലികൾ മേയുന്നു അത്തുയൂറു തുത്ഉമുൽ അഫ്രാഹ നമുക്കറിയാം തായിറുൻ പക്ഷി അല്ലേ അപ്പൊ തുയൂറിനോ പക്ഷികൾ അത്തുയൂറു പക്ഷികൾ തുത്ഉമു തീറ്റ നൽകുന്നു അഫ്രാഹ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പക്ഷികൾ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകുന്നു അൽ ഫറാഷാത്തു പൂമ്പാറ്റകളും വൽ യാസീബു തുമ്പികളും തുതീറു പറക്കുന്നു ബൈനൽ അസ്ഹാരി പൂക്കൾക്കിടയിലൂടെ പൂക്കൾക്കിടയിലൂടെ പൂമ്പാറ്റകളും തുമ്പികളും പറക്കുന്നു അപ്പോ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ് ഈ താഴ്വര ഇളങ്കാറ്റ് പൂമുട്ടിനെ തലോടുന്നു അതുപോലെ തന്നെ രാപ്പാടികൾ മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടുന്നു നാൽക്കാലികൾ വയലുകളിൽ മേഞ്ഞു നടക്കുന്നു പക്ഷികൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകുന്നു പൂമ്പാറ്റകളും തുമ്പികളും പൂക്കൾക്കിടയിലൂടെ പാറി നടക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് താഴ്വരയിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഇതാ ഇവിടെ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ വായിച്ച് നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മത എപ്പോഴാണ് സ്വാഹ കൂവിയത് അദീക്കു പൂവം കോഴി എപ്പോഴാണ് കൂവിയത് എപ്പോഴാണ് സ്വാഹ ദീക്കു സ്വബാഹൻ രാവിലെ രാവിലെയാണ് കോഴി കൂവിയത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇലാ ഐന എവിടേക്കാണ് അസ്രാ വേഗത്തിൽ നടന്നത് അർറായി ആട്ടിടയൻ വേഗത്തിൽ എങ്ങോട്ടാണ് നടന്നത് അപ്പോ എന്താണ് അതിന്റെ ഉത്തരം നമുക്കെഴുതാം അസ്രാൽ റായി ഇലാ മർബലി ആട്ടിൻകൂടിലേക്കാണ് ആട്ടിടയൻ വേഗത്തിൽ പോയത് തേർഡ് ക്വസ്റ്റ്യൻ മത എപ്പോഴാണ് അസ്ര വേഗത്തിൽ നടന്നത് അർറായി ആട്ടിടയൻ ഇലാനമി ആടിന്റെ അടുത്തേക്ക് എപ്പോഴാണ് ആട്ടിടയൻ വേഗത്തിൽ പോയത് നമുക്കതിന്റെ ഉത്തരം എഴുതാം എന്താണ് അതിന്റെ ഉത്തരം അസ്രാൽ റായി ഇലാനമി സ്വബാഹൻ രാവിലെയാണ് ആട്ടിടയൻ ആടിന്റെ അരികിലേക്ക് വേഗത്തിൽ പോയത് ഫോർത്ത് ക്വസ്റ്റ്യൻ മാഹിയ എന്താണ് മനാലിറു കാഴ്ചകൾ അസ്വബാഹി രാവിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം അതിന്റെ ഉത്തരം അന്നസീമു യുലാത്തിഫു നവ്വാറ അൽ ബലാബിലു തഷ്ദു അലൽ അഷ്ജാരി അൽ മവാഷി തർത്താഉ ഫിൽ ഹുകൂലി അത്തുയൂറു തുത്ഉമുൽ അഫ്രാഹ അൽ ഫറാഷാത്തു വൽ യാസീബു തതീറു ബൈനൽ അസ്ഹാരി ഇളങ്കാറ്റ് പൂമുട്ടിനെ തലോടുന്നു അതുപോലെ തന്നെ രാപ്പാടികൾ മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടുന്നു നാൽക്കാലികൾ വയലുകളിൽ മേഞ്ഞു നടക്കുന്നു പക്ഷികൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകുന്നു പൂമ്പാറ്റകളും തുമ്പികളും പൂക്കൾക്കിടയിലൂടെ പാറി നടക്കുന്ന കാഴ്ചകളായിരുന്നു താഴ്വരയിലെ കാഴ്ചകൾ ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ലാ ഇതിന്റെ തുടർച്ചയുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ മസ്സലാം